ർ കംബാക്ക് ഇൻ കലിംഗ ഒഡീഷ എഫ് സി ടു ഈസ്റ്റ് ബംഗാൾ വൺ അങ്ങനെ ഒഡീഷ എഫ് സി ഈ ഒരു കംബാക്ക് വിജയത്തോടു കൂടി പോയിൻറ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മുപ്പത്തി അഞ്ച് പോയിന്റുകളായി കഴിഞ്ഞു ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുംബൈ സിറ്റി എഫ് സി ഒരു മത്സരം കുറച്ചാണ് വിളിച്ചതെങ്കിൽ അവർക്ക് മുപ്പത്തി ഒക്കെയാണ് ഉള്ളത് അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒഡീഷ എഫ് സി പോയിൻ്റ് റോപ്പ് ചെയ്യണമെന്നാണ് പേഴ്സണലി ഞാൻ ആഗ്രഹിച്ചത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ കെ ബി എഫ് സി ഫാനൊന്നും നിലയിൽ കാരണം അവർ ഇപ്പം പോയിന്റ് ഡ്രോപ്പ് ചെയ്യാണ് പ്രത്യേകിച്ച് അവർ ആദ്യം ഈസ്റ്റ് ബംഗാൾ ലീഡ് ചെയ്ത് കൂടിയൊരു സാഹചര്യത്തിൽ മുപ്പത്തി രണ്ട് പോയിന്റ് തന്നെ ആയിരിക്കും അടുത്ത മാച്ച് കെ ബി സിക്ക് ജയിക്കാനായാൽ സെയിം പോയിന്റോട് കൂടിയൊക്കെ നിൽക്കാൻ സാധിക്കും അവർ ഫൈറ്റ് കൊടുക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് എല്ലാം ആദ്യ ഗോൾ ആദ്യ മിനിറ്റുകളിൽ തന്നെ നേടിയിട്ടുള്ള ആ ഒരു ഗോൾ അത് അതിൻ്റെ ഒരു ലീഡ് ഈസ്റ്റ് ബംഗാളിനെ നിലനിർത്താനായില്ല അങ്ങനെ ഈസ്റ്റ് ബംഗാൾ ഒഡീഷയ്ക്ക് മുമ്പിൽ അടിയറവ് പറഞ്ഞു എന്നുള്ളതാണ് എല്ലാം ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട രണ്ട് ചേഞ്ചസ് അത് നന്ദകുമാറും മഹേഷും കളിക്കുന്നില്ല പകരം രണ്ട് മലയാളി താരങ്ങൾ അതായത് സുഹേർ ആൻഡ് വിഷ്ണു എന്നിവരാണ് വരുന്നത് ഇതിൽ എക്സ്പ്ലനേഷനായിട്ട് കോച്ച് ജോർജ് ഇതിൽ പറഞ്ഞാൽ കേട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു രണ്ട് ക്ലേഴ്സും കുറച്ച് എക്സോസ്റ്റഡ് ആയിരുന്നു അപ്പം ഈ രണ്ട് പ്ലേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം പിന്നെ സെക്കൻഡ് ഹാഫിൽ പരീക്ഷിക്കാം എന്നുള്ള തരത്തിലൊക്കെ ആയിരുന്നു എന്തായാലും വിഷ്ണുവിനെ ഇറക്കിയത് അത് അർത്ഥത്താക്കുന്ന തരത്തിൽ തന്നെ ആയിരുന്നു കാരണം ഒരു മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഗോൾ സ്കോർ ചെയ്തു ഐ എസ് എല്ലെ തന്നെ ഹിസ്റ്ററി തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്ത്ത് ഫാസ്റ്റസ്റ്റ് ഗോളാണ് ഐ തിങ്ക് ഈ സീസണിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഗോളാണ് അദ്ദേഹം നേടിയെന്നുള്ളതാണ് ആ ഒരു ഗോളിൽ ഇപ്പോൾ വിഷ്ണു തന്നെ ആദ്യം ഒരു ബോൾ ഹോൾഡ് ചെയ്ത് രണ്ട് താരങ്ങൾ പ്രസ് ചെയ്തിട്ട് അദ്ദേഹം ഒരു ഒന്നാന്തരമായിട്ട് അത് ഹാൻഡിൽ ചെയ്തിട്ട് ഒരു പാസ് കൊടുത്തിട്ട് പിന്നെ ബാക്കിലോട്ട് പോയിട്ട് ഐ തിങ്ക് ഡിഫൻഡർ ആണ് ആ ഒരു ബോൾ കൊടുക്കുന്നതും പിന്നെ ഒരു റൈറ്റിലൂടെ റൺ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അദ്ദേഹം ഫസ്റ്റ് പോസ്റ്റിലേക്ക് ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെയാണ് ആ ഒരു ആദ്യ ഗോൾ ബ്രില്ല്യൻ ഗോള് തന്നെയെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും എന്നാൽ ആ ഒരു ലീഡ് നിലനിർത്താനായിരപ്പം പിന്നീട് ഒഡീഷയുടെ ഭാഗത്തു നിന്ന് നിരന്തരമായിട്ടുള്ള അറ്റാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഡിഗോ മൊറീഷ്യയുടെ ഫൗൾ ചെയ്തിട്ടൊരു പെനാൽറ്റി വഴിയാണ് ഡീഗോമറിഷ് തന്നെയാണ് ആ ഒരു പെനാൽറ്റി അടിച്ചിട്ട് വൺ വൺ എന്ന നിലയിലേക്ക് എത്തിക്കുന്നത് ബട്ട് ഐ തിങ്ക് അതൊരു പെനാൽറ്റി ആണോ എന്നുള്ളത് എനിക്ക് ചെറിയ ഡൗട്ട്സ് ഉണ്ട് ഒരു സോഫ്റ്റ് പെനാൽറ്റി ആണ് എന്നുള്ളതാണ് മേ ബി ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് വേണമെങ്കിൽ പറയാം എന്താണ് നിങ്ങൾക്ക് അതിനെ അതിനെപ്പറ്റിയിട്ടുള്ള ആ ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റിനെ പറ്റിയുള്ള ഒരു ഒപ്പീനിയൻ എന്നുള്ളതും ഉറപ്പായും പറയാം അതായത് ഈസ്റ്റ് ബംഗാൾ ക്യാമ്പൊക്കെ ആ ഒരു പെനാൽറ്റിയിൽ ഡിസപ്പോയിൻറ്റഡ് ആണ് എന്നുള്ളതാണ് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന ഒരു സമയത്താണ് അടുത്ത ഗോൾ വരുന്നത് അത് ജാഹു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗോളാണ് കോർണറിൽ നിന്ന് അതിപ്പം പറയാണെന്നുണ്ടെങ്കിൽ ജാഹു നിരന്തരമായുള്ള പ്രോസസ്സ് അതായത് നമുക്ക് ഒരു ഡീപ് ലൈൻ പ്ലേ മേക്കറാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അറ്റാക്കിൻ്റെ തേടിലേക്ക് നിരന്തരം പന്തുകൾ വന്നുകൊണ്ടേ അങ്ങനെ ഒരു പന്താണ് പ്രിൻസിൻ റബല്ലോ ഗോൾ വിലയ്ക്ക് ഉള്ളിലാക്കുന്നതും റബല്ലോടെ ഐ എസ് എൽ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഗോൾ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഫൈനൽ തേർഡിൽ ഈസ്റ്റ് ബംഗാൾ നോക്കുകയാണെങ്കിൽ കുറച്ച് പരാജയമായിരുന്നു ഇപ്പോൾ ഒഡീഷിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നിരന്തരം അറ്റാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഈ ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യത്തിൽ അതൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് പിന്നെ കോൾസ് കോഡറാറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് സെറ്റ് പി സിറ്റുവേഷൻസിൽ ഗോൾ അടിക്കുക എന്നുള്ളത് പക്ഷേ ഈ രണ്ട് സെറ്റ് പി സിറ്റുവേഷൻസ് ആണ് അതായത് ഒന്ന് പെനാൽറ്റിയും ഒന്ന് ഒരു കോർണർ സിറ്റുവേഷനിലുമാണ് ആണ് ഒഡീഷ ഗോളടിച്ച് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുന്നു എന്നുള്ളത് സെക്കൻഡ് ഹാഫിൽ പറഞ്ഞു നന്ദേ മഹേഷും ഒക്കെ വന്നു പക്ഷേ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് വെച്ചപ്പം അവസാന മിനിറ്റിൽ മഹേഷിൻ്റെ ഒരു സൂപ്പർ ഷോട്ട് ഉണ്ടായിരുന്നു അത് അമരീന്ദർ നല്ലൊരു സേവ് നടത്തി അതുപോലെ തന്നെ ഖബ്ര ലെഫ്റ്റിലൂടെ റൺ നടത്തിയിട്ടൊരു നല്ലൊരു ക്രോസ് കൊടുക്കാൻ ശ്രമിച്ചു അതും ഒന്നാന്തരമായിട്ട് അമരീന്ദർ ക്ലിയർ ചെയ്ത് കളഞ്ഞു അതാണ് അവസാന മിനിറ്റുകളിലുണ്ടായ ചില ഡേഞ്ചർ മൂവ്സ് അത് ഗോൾ കീപ്പർ ഹാൻഡിൽ ചെയ്തു ഏതായാലും ആ ഒരു ടു എന്നുള്ള നിലയിൽ അവർക്കൊരു വിക്ടറി എഗെയിൻ അവരുടെ ഹോമിൽ സ്വന്തമാക്കാൻ സാധിച്ചു പോയിൻറ്റ് ടേബിളിൽ പറഞ്ഞതുപോലെ ഷീൽഡ് റേസിൽ ഇപ്പോഴും ഒഡീഷ എഫ് സി മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോ ദാറ്റ്സ് ഇറ്റ് ഗെയ്സ് ഇതാണ് ഈ ഒരു മത്സരത്തെപ്പറ്റി പറയാനുള്ളത് അപ്പം എന്താണ് നിങ്ങളുടെ പിന്നെ സർപ്പായിട്ടൊന്നും കമ്പോസ് ഇടാൻ വേണ്ടി കഴിഞ്ഞാൽ ഞാൻ